ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഐമൻ മോഹൻ. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നിങ്ങളോട് പറയാൻ പോണ കാര്യം വേറെ ഒന്നല്ല. നമ്മൾ നമ്മുടെ പ്രാവുകൾക്ക് നമ്മളെല്ലാവരും ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഫുഡും കാര്യങ്ങളും കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ ചേർക്കേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തിത്തരാം. അത് ചേർക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉപകാരങ്ങൾ എന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പിന്നെ എൻ്റെ ചാനലിന്ന് 55 സബ്സ്ക്രൈബേഴ്സായി ഇപ്പോൾ ഇന്നേക്ക് ഞാൻ നോക്കുമ്പോൾ. അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ എല്ലാവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു നോക്കാം. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ വെറൈറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ പ്രാവിനെ കുറിച്ച് മാത്രം ഇപ്പോൾ ഒരു 2-3 വീഡിയോ ആയി അടുപ്പിച്ചിടുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ നല്ല മഴയാണ്. ഈ മഴയത്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വേറെ കാര്യങ്ങളോ നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പുതിയ പുതിയ വെറൈറ്റി വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ് എന്താണ് നമ്മൾ കൊടുക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ആ കൊടുക്കുന്ന ഫുഡിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചേർക്കേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വയോ ഫ്രണ്ട്സ്, അപ്പോൾ അതെ, ഇത് നമ്മുടെ പെറ്റ്സിന് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പീജൻസിന് നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പാത്രമാണ്. ഈ പാത്രത്തിലാണ് നമ്മളെല്ലാ സാധനങ്ങളും മിക്സ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഇതിപ്പോൾ കാണുന്നവർക്കൊക്കെ അറിയാൻ ഇത് എന്താ സംഭവം എന്നുള്ളത്. ഇത് പീജൻസിൻ്റെ മിക്സാണ്, മിക്സ്ഡ് ഫുഡാണ്. ഏകദേശം ഒരു 20 തരം ധാന്യങ്ങൾ അടങ്ങുന്ന ഒരു മിക്സാണിത്. അപ്പോൾ ഇത് നമ്മളിവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. പ്രാവിനെ വളർത്തുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പം ഇത് തന്നെയാണ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നേരെ ഷോപ്പിൽ പോയിട്ട് മിക്സും കാര്യങ്ങളൊക്കെ വാങ്ങാണ്. നമ്മൾ ബ്രീഡിങ്ങിൻ്റെ ടൈമിൽ ഇതിലേക്ക് കുറച്ചും കൂടിയും സാധനങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. അതായത് ഈ കടല, ബീൻസ് അല്ലെങ്കിൽ സൂര്യകാന്തി അങ്ങനെയുള്ള വലിയ വലിയ സീഡുകൾ കുറച്ചും കൂടി നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്സിനെ ഫീഡ് ചെയ്യുന്ന ടൈമിൽ ചിക്സിനും അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്ന ബേഡിനും നല്ല ഹെൽത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പീജിയൺ മിക്സ് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒലീവ് ഓയിൽ, ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഇതാണ്, ഇത് ഒലീവ് ഓയിൽ. ഇപ്പോൾ ഇതിൻ്റെ MRP കാണുമ്പോൾ ഇതാ 600 rupees MRP ഇവിടെ കാണാം നിങ്ങൾക്ക്. ഈ 600 rupees MRP കാണുമ്പോൾ നിങ്ങൾ ആരും പേടിക്കണ്ട, ഇതിനങ്ങനെ ഇല്ല. ഇതിന് 50% ഓഫ്. ഏകദേശം ഒരു ബോട്ടിലിന് അര ലിറ്ററിൻ്റെ ഒരു ബോട്ടിലിന് നമുക്ക് 300 rupees വരുന്നത്. ഇത് ഒലീവ് ഓയിലാണ്. ഈ ഒലീവ് ഓയിൽ നമ്മൾ ഇതിലേക്ക് ഈ ഫുഡിലേക്ക് നമ്മൾ ആഡ് ചെയ്യാറാണ് ചെയ്യുക. അത് ഓവറായിട്ട് ആഡ് ചെയ്യരുത്, ഒരു ലിമിറ്റ് വെച്ചിട്ട്. അതായത് നല്ല രീതിയിൽ ഇതിൽ ഓയിൽ പിടിച്ചു എന്നുള്ള ആ ഒരു രീതിക്ക് മാത്രം നമ്മളിത് ആഡ് ചെയ്ത് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പോൾ ഇത് ഇതിൽ കുറച്ച് ഓയിൽ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഓയിൽ ഒഴിക്കണ നേരത്തെ അതിൻ്റെ ടോപ്പ് പോർഷനിലെ ഒരു കാർക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് ഇതിലേക്ക് വീണു. അപ്പോൾ കുറച്ച് അധികം ഓയിൽ ഇതിൽ ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇത്ര ഓയിലിൻ്റെ ആവശ്യമില്ല, ഇതിനും കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഇത് ജസ്റ്റ് ഇതെന്തിനാണ് ഈ ഓയിൽ ഒഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇടുന്ന ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു പൗഡർ പോലത്തെ ഒരു സാധനമുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്താണുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇതിൽ നന്നായിട്ട് ഈ ഫുഡിലെല്ലാത്തിലും എല്ലാ സീഡുകളിലും നന്നായിട്ട് ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫുഡും ആ പൗഡറും വേറെ തിരിഞ്ഞിക്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒലീവ് ഓയിൽ ഇതിലേക്ക് മിക്സ് ചെയ്യണത്. പക്ഷേ ഈ ഒലീവ് ഓയിൽ മിക്സ് ചെയ്ത് ബേഡുകൾ കഴിക്കുകയാണെങ്കിലും നല്ലത് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്താണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന പൗഡർ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തിത്തരാം. ഇതിൻ്റെ പേര് ബയോ ബൂസ്റ്റ് എന്നാണ്. ഇത് നമുക്ക് ഒരുവിധം പെറ്റ് ഷോപ്പുകളിലൊക്കെ കിട്ടും. പെറ്റ് ഷോപ്പിലല്ല, സോറി, ഈ പെറ്റ്സിൻ്റെ മെഡിക്കൽ ഷോപ്പുകളിൽ അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതൊരു 1 kilo ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ അടുത്തുള്ള എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് വാങ്ങാം. ഇതിൻ്റെ ഉള്ളിലൊരു ഇത് നമ്മളിപ്പോൾ പൊട്ടിച്ചിട്ടുള്ളൊരു പാക്കറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പൗഡറാണ്, വൈറ്റ് കളർ പൗഡറാണ് വരിക. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫുഡിനനുസരിച്ചിട്ടാണ് ആ പൗഡർ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ വലിയ കണക്കും കാര്യങ്ങളോ അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞ സ്പൂണിൻ്റെ കണക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല. ഞാനിങ്ങനെ ഇതിലേക്ക് കുറച്ച് ഈ പൗഡർ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും. പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം, സോറി, മിക്സ് ചെയ്യല്ല, ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് നല്ല രീതിക്ക് ഇങ്ങനെ മിക്സ് ചെയ്യും. കണ്ടോ ഗൈസ്, ഇത് നമ്മൾ നോർമലി ഒലീവ് ഓയിലും കാര്യങ്ങളൊന്നും ഒഴിക്കാണ്ടാണ് നമ്മൾ ഈ ഇതുപോലത്തെ പൗഡറും കാര്യങ്ങളൊക്കെ ഈ ഫുഡിലേക്ക് നമ്മൾ മിക്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ.
ഇത് എന്താ പറയുക, സംഭവം പിടിക്കും, പിടിക്കില്ല എന്നല്ല, പക്ഷേ ഇത് മുഴുവനായിട്ട് ഇതിൽ പിടിക്കില്ല, പകുതി ഇതിൽ നിന്ന് മാറിക്കെടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തീറ്റ കൊടുക്കുന്ന പാത്രത്തിലും മറ്റും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അതിലേക്ക് പോവാണ് പതിവ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒലിവ് ഓയിൽ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് മിക്സായി ഇതിൽ എല്ലാ സീഡുകളിലും ഇത് പിടിക്കും. ഇത് പിടിച്ച് ഇതിങ്ങനെ നിങ്ങൾ മിക്സ് ചെയ്ത് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ ഈ ഫുഡ് ഒന്ന് ജസ്റ്റ് വെയിലത്ത് വയ്ക്കുക. വെയിലത്ത് ചെറിയ വെയിലിടണം, നല്ല വെയിലൊന്നും വേണമെന്നില്ല, ചെറിയൊരു വെയിലത്ത് വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങളിതെടുത്തിട്ട് നിങ്ങളുടെ ബേഡുകൾക്ക് കൊടുക്കാവൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പിജിയൻ്റെ ഫുഡും എങ്ങനെയാണ് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമ്മളിത് നേരെ ബേഡിന് കൊടുക്കാൻ പോവാണ്. ബേഡ്സിന് എങ്ങനെയാണ് കൊടുക്കുമ്പോൾ, നമ്മൾ ഞാൻ പല വീടുകളിലും പോയിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ തീറ്റപാത്രം പ്രാവിൻ്റെ തീറ്റപാത്രം നോക്കുമ്പോൾ തീറ്റപാത്രം ഫുള്ളായിരിക്കും, ഫുൾഫിൽഡ് ആയിരിക്കും, എപ്പോൾ നോക്കിയാലും ഫുൾഫിൽഡ് ആയിരിക്കും. അതൊരു റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രാവിന് ആവശ്യമുള്ള ഫുഡ്, അതായത് രണ്ട് പ്രാവിന് ഏകദേശം നമ്മുടെ ഒരു കൈയിൻ്റെ പകുതി ഫുഡിൻ്റെ ആവശ്യം ഒരു ദിവസമുള്ളൂ. നമ്മൾ ഒരുപാട് ഫുഡ് ഇതിൻ്റെ കേജിൽ വെച്ച് കൊടുത്താൽ ഉണ്ടാവുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പെഷ്യലി മഴക്കാലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഈ ഫുഡുമ്മേ തണുപ്പ് വരുമ്പോൾ ഇതുമ്മൽ പൂപ്പലും കാര്യങ്ങളൊക്കെ വന്ന് ആ ഫുഡ് നമ്മുടെ ബേഡ് കഴിച്ചിട്ട് ആ ബേഡിൻ്റെ സ്റ്റൊമക് പ്രോബ്ലം അത് ഇതൊക്കെ വരാനുള്ള കാരണമായിരിക്കും. മെയിൻ ആയിട്ടുള്ളൊരു കാരണമായിരിക്കും നമ്മൾ ഈ പാത്രത്തിൽ ഫുൾഫിൽ ചെയ്തിട്ട് ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ബേഡുകൾക്ക് എപ്പോഴും ഒരു തരി വിശപ്പിരുന്നുകൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം നമ്മൾ രണ്ട് പ്രാവിന് നമ്മുടെ കൈയിൻ്റെ ഈ ഒരു കൈയിൻ്റെ ഒരു പകുതി ഫുഡിൻ്റെ ആവശ്യമുള്ളൂ ഒരു ദിവസം. അപ്പോൾ എല്ലാ ദിവസവും ഇട്ട് കൊടുക്കണം ബേഡിന് ഫുഡ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ചില ആൾക്കാർ ഇപ്പോൾ 2 ദിവസമോ 3 ദിവസമോ ഫുഡ് ഇട്ട് കൊടുക്കുന്നവരുണ്ടെങ്കിൽ, ഉണ്ട് എന്ന് ഞാൻ എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഡെയിലി എല്ലാ ദിവസവും കറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ വെള്ളം മാറ്റാനും അതുപോലെ ഫുഡ് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് ഫുഡ് കാര്യങ്ങൾ കൊടുക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പക്ഷെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഫുഡ് മാറ്റാം. ഇതിപ്പോൾ ഏകദേശം ഞാനൊരു ഇപ്പോൾ കുറച്ച് വെയിലുണ്ട്, എല്ലാ ദിവസവും ഈ വെയിൽ കാണുന്നില്ല, ഇപ്പം മഴയുടെ ടൈമാണ്. അപ്പോൾ ഇത് നമ്മളിതാ ഈ പാത്രത്തിലേക്ക് ഈ ഫുഡ് നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ ബേഡുകൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബൗളിലായതുകൊണ്ട ഇതിപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള ഫുഡാണിത്. നമ്മൾ ഇതാ രണ്ട് പ്രാവിന് ഇതാ ഇത്ര ഫുഡ്, ഒരു പിടി ഫുഡിൻ്റെ ആവശ്യമുള്ളൂ ഒരു ദിവസം. ഇത്ര ഫുഡ് നിങ്ങളെല്ലാവരും കൊടുക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഇതിലുള്ള, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ 10-20 തരം ധാന്യങ്ങൾ മിക്സാണ് ഈ ഫുഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ എല്ലാ സീഡുകളും ഈ ബേഡുകൾ തിന്നാൻ ശ്രമിക്കും. നിങ്ങൾ ഒരുപാട് ഹെവി ആയിട്ട് പാത്രം നിറയെ ഫുഡ് വെച്ച് കൊടുത്താൽ ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേഡിന് ഇഷ്ടപ്പെട്ട ഫുഡുകളുണ്ടായിരിക്കുമല്ലോ, അതായത് ചിലപ്പോൾ വലിയ സീഡുകളായിരിക്കും, പയർ, കടല, അങ്ങനെയുള്ള ചില ബേഡിന് വലിയ സീഡുകളായിരിക്കും ഇഷ്ടം, ചില ബേഡിന് ചെറിയ സീഡുകളായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവർക്ക് ഇഷ്ടമുള്ള ഫുഡ് മാത്രം കഴിക്കും. ഇവർക്ക് ഇഷ്ടമുള്ള ഫുഡ് മാത്രം കഴിച്ചാലുണ്ടാവുന്ന പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബാലൻസ് ഫുഡ് വിടിയിരിക്കും. അതുപോലെ ഇവർ ഇവരെ ആവശ്യമുള്ള ഫുഡ് ഏതാണെന്ന്, ആവശ്യമുള്ള സീഡ് ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഈ പാത്രത്തിലുള്ള ഫുഡെല്ലാം കാലുകൊണ്ടോ അല്ലെങ്കിൽ കൊക്കുകൊണ്ടോ തട്ടിത്തെറിപ്പിക്കാനും ശ്രമിക്കും. അപ്പോൾ നമ്മൾക്ക് കുറേ ഫുഡും വേസ്റ്റ് ആവും, ബേഡിന് വേണ്ട ഹെൽത്ത് കിട്ടില്ല. ഇതാണ് നോർമലി നമ്മൾ സംഭവിക്കാറ്. അപ്പം നിങ്ങൾ കുറച്ച് ഫുഡ് മാത്രം നിങ്ങളുടെ ബേഡുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ഈ എല്ലാ ഫുഡും ബേഡുകൾ തിന്നാൽ മാത്രമേ ഇതിൻ്റെ ബോഡിയിൽ ആവശ്യമുള്ള ഇതിന് വേണ്ടുന്ന ഹെൽത്തും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ കാര്യം തന്നെ, മനുഷ്യന്മാരുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് കയ്പ്പിക്കുക, നീര് കുടിക്കാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ പല അങ്ങനത്തെ കുറേ സാധനങ്ങൾ പറയുമ്പോൾ നമ്മൾ ആരും ഇത് ചെയ്യാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആർക്കും ഇത് ഇഷ്ടമല്ല കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളോട് ഇത് എന്തിനാണ് കഴിക്കാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഉണ്ടാവാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കി നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് മാത്രമല്ല കഴിക്കുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാം കിട്ടാനുള്ള അവൈലബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇവരുടെ കാര്യം. ഇവർക്കെല്ലാം എല്ലാ സീഡുകളും കുറേ ഇതിൽ കെടുക്കുമ്പോൾ അവർക്ക് അറിയാം, അവർ രണ്ടുപേരുള്ളൂന്ന്. അപ്പോൾ അവർക്ക് വേണ്ടത് മാത്രം അവർ എടുത്ത് കഴിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എന്തിനാണ് ഫുഡിൽ ഈ പൗഡർ അല്ലെങ്കിൽ ഈ ഒലിവ് ഓയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബേഡുകൾക്ക് എന്തൊക്കെയാണ് ഉപകാരങ്ങൾ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബേഡുകൾക്കും നിങ്ങൾക്കും ഉപകാരമുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൗഡർ ബേഡുകളുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള നല്ല വേംസുകളെല്ലാം ഉണ്ടാവുകയും ഇവർക്ക് നല്ല വിശപ്പ്, നന്നായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്ന ഫുഡ് കഴിക്കാനുള്ള ടെൻഡൻസി കൂടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബേഡ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്താ പറയുക, സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്കുണ്ടാവും
ഉണ്ടാവുന്ന ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോഴും നിങ്ങളുടെ പലരും തന്നെ അവിടെ പറയുന്ന കാര്യമാണ് അവരുടെ കേജുകളിലൊക്കെ ബേഡ്സ് കാഷ്ടിക്കുമ്പോൾ ലൂസായിട്ടാണ് പോണത്, വെള്ളത്തിൻ്റെ അംശം കണ്ടൻറ്റ് കൂടുതലാണ് അത് എന്നൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു പൗഡർ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബേഡ്സിൻ്റെ കാഷ്ടെല്ലാം നല്ല ഡ്രൈ ആയിട്ട് എപ്പോഴും ഇരിക്കും. അപ്പം നിങ്ങൾക്ക് എക്സ്പെഷ്യലി മഴക്കാലത്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാട്ടം വെള്ളം പോലെയാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിനകത്ത് ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പൗഡർ നമ്മൾ ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേഡിൻ്റെ കാഷ്ടം ഡ്രൈ ആവുകയും നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പൗഡർ ഒന്ന് വാങ്ങി മിക്സ് ചെയ്തിട്ട് കൊടുത്തു നോക്കുക. കൊടുത്തു നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ, നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.